Munar Kundala Valley Light Railway Pathathide Adhikata Protrangal Arbichu Adhikatatil Munar Mudal Martupeti Variula Anjara Kilometer Nurmikuanana Nadabadi Devigulum MLA Estrajanate Nedrathil Indian Railway Corporation Adhikar Munar Narthi Yogatilana Thirmanam Pathathi Kurcha Samagramaya Project Report Railway Summer Pikuan Thirmanam Aidai Devigulum MLA Estrajan Paranu വളരെയേറെ വർഷങ്ങൾക്ക് മുമ്പ് സർവീസ് നടത്തിയ മൂന്നാർ മാട്ടുപെട്ടി റെയിൽവേ പാത വീണ്ടും തുടങ്ങുവാൻ ടൂറിസം വകുപ്പ് തയ്യാറെടുക്കുകയാണ്. ഡാർജിലിംഗിലെ ഹിമാലയൻ ട്രെയിൻ സർവീസിന്റെ മാതൃകയിൽ ട്രെയിൻ സർവീസ് നടത്തുവാനാണ് പദ്ധതി. 35 കിലോമീറ്റർ ദൂരത്തിൽ ടാറ്റ കമ്പനിയുടെ തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ ഉണ്ടായിരുന്ന തീവണ്ടിപ്പാതയുടെ 5 കിലോമീറ്റർ നവീകരിക്കാനാണ് ടൂറിസം വകുപ്പ് ആദ്യഘട്ടത്തിൽ പദ്ധതിയിടുന്നത്. നാരോഗേജ് ആവി എഞ്ചിൻ മാതൃകയിലായിരിക്കും ഈ സർവീസ്. പദ്ധതി വിജയിച്ചാൽ പഴയ പാത പൂർണ്ണമായും പുതുക്കിപ്പണിയുകയും ചെയ്യും. ഈ പദ്ധതിക്കായി സ്ഥലം വിട്ടുകൊടുക്കാമെന്ന് കണ്ണന്തേവൻ കമ്പനി അധികൃതരും ഉറപ്പ് നൽകിയിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും പേരുകേട്ടതും കൂടുതൽ ആളുകൾ വന്നുപോകുന്നതുമായ ടൂറിസ്റ്റ് കേന്ദ്രമാണ് മൂന്നാർ. തേയിലത്തോട്ടങ്ങൾക്കും മാട്ടുപെട്ടി ഡാമിനും ടീ ഫാക്ടറികൾക്കുമൊപ്പം ഒരു തീവണ്ടി സർവീസ് കൂടി വന്നാൽ വിനോദസഞ്ചാര രംഗത്തിന് വൻ കുതിച്ചുചാട്ടമുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. ഇതുമൂലം കൂടുതൽ സഞ്ചാരികളെ മൂന്നാറിലേക്ക് ആകർഷിക്കുവാനും സാധിക്കും. റെയിൽവേ വികസന കോർപ്പറേഷന്റെ പ്രതിനിധികളും ടൂറിസം വകുപ്പ് അധികൃതരും ചേർന്ന് റെയിൽവേ പാതകൾ കണ്ടെത്തുന്നതിനും സ്ഥാനം നിർണ്ണയിക്കുന്നതിനും വേണ്ടിയുള്ള പരിശോധനകൾ നേരത്തെ നടത്തിയിരുന്നു. മൂന്നാർ മാട്ടുപെട്ടി പാലാർ കുണ്ടള എന്നീ പ്രദേശങ്ങളിലായിരുന്നു പരിശോധന നടന്നത്. പദ്ധതിയെക്കുറിച്ച് സമഗ്രമായ പ്രൊജക്ട് റിപ്പോർട്ട് റെയിൽവേക്ക് സമർപ്പിക്കുവാൻ തീരുമാനമായതായി ദേവികുളം എം എൽ എസ് രാജേന്ദ്രൻ മീഡിയ നെറ്റ് ന്യൂസിനോട് പറഞ്ഞു. റെയിൽവേയും കേരള സർക്കാരും രണ്ടും 51% കേരള ഗവൺമെന്റും 49% സെൻട്രൽ റെയിൽവേയും കൂടിയുള്ള റെയിൽവേ കോർപ്പറേഷൻ, അതാണ് കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെയുള്ള സ്പീഡ് ട്രെയിൻ കോറിഡോർ, അതിന്റെ ആ കോർപ്പറേഷനാണ് ഇപ്പോ നമുക്ക് ഇവിടെ മൂന്നാറിൽ നമുക്ക് എടുത്തിട്ടുള്ളത്. അത് മൂന്നാറിൽ നിന്ന് മാട്ടുപെട്ടി വരെ 5.5 കിലോമീറ്റർ അലൈൻമെന്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഡി പി ആർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ചുമതലപ്പെടുത്തി പോയിട്ടുണ്ട്. ഒരു യോഗം കൂടെ കിടക്കും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയും കൂടി സഹകരിച്ചിട്ടുള്ള ഈ സംരംഭം ഫസ്റ്റ് ഫേസ് തുടങ്ങും. അത് കഴിഞ്ഞാൽ മാട്ടുപെട്ടി മുതൽ സാന്റോസ് വരെ, സാന്റോസ് അല്ല ഗുണ്ടല ഡാം വരെ, അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ ഫേസ് അവിടെ മുതൽ ടോപ്പ് സ്റ്റേഷൻ വരെ, ഗുണ്ടല ക്ലബിലൂടെ ടോപ്പ് സ്റ്റേഷൻ വരെ. അതോടുകൂടി പണ്ടത്തെ റെയിൽവേയുടെ ആ പാരലൽ വർക്ക്, പാരലൽ ഒരു പണ്ടത്തെ ഒരു പുതുപ്പിക്കൽ നടക്കും. ഇതാണ് ഇപ്പൊ നടന്നിട്ടുള്ളത്. എന്തായാലും ഈ പ്രോജക്ടുകൾ നമുക്ക് തുടക്കം കുറിക്കാൻ ആവും എന്നുള്ള ഉറപ്പാണ് എനിക്ക് ഇപ്പൊ ഉള്ളത്. മൂന്നാർ റെയിൽവേ മേൽനടപടിക്കായി എം എൽ എ എസ് രാജേന്ദ്രൻ, ഇന്ത്യൻ റെയിൽവേ ഉദ്യോഗസ്ഥർ, വിനോദസഞ്ചാര വകുപ്പ് ഉദ്യോഗസ്ഥർ, ജോയിന്റ് ഡയറക്ടർ, ഡെപ്യൂട്ടി ഡയറക്ടർ, കെ ഡി എച്ച് പി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. തുടർന്ന് പ്രതിനിധികൾ പദ്ധതി പ്രദേശം സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ മൂന്നാർ.